വളയം പോലീസ് സ്റ്റേഷന്റെ പഴയ കെട്ടിടം പൊളിക്കുമ്പോൾ നിർമ്മാണത്തിലെ അപാകത നാട്ടുകാർക്ക് പോലും ഞെട്ടലുണ്ടാക്കുകയാണ്. മേൽക്കുര വാർത്തത് വളരെ കുറച്ച് കമ്പി ഉപയോഗിച്ചാണ്. 15 വർഷം പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചത് അപകടകരമായ നിലയിൽ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. 18 വർഷം മുമ്പ് പണികഴിപ്പിച്ച വളയം പോലീസ് സ്റ്റേഷൻ പുതുക്കിപ്പണിയാൻ പൊളിച്ചുമാറ്റാൻ തുടങ്ങിയപ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. മേൽക്കൂര വാർപ്പിന് കമ്പി ഉപയോഗിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. കേരള പോലീസ് ഹൗസിംഗ് സൊസൈറ്റിയാണ് 2004 കെട്ടിട നിർമ്മാണം നടത്തിയത്. എന്നാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും കടുത്ത അഴിമതിയുമാണ് 18 വർഷം കൊണ്ട് വളയം പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഉപയോഗശൂന്യമാകാൻ കാരണമെന്ന ആരോപണമുണ്ടായിരുന്നു. ഇടയ്ക്കിടെ സീലിംഗ് അടർന്നു വീഴുന്നതും മഴ പെയ്യുമ്പോൾ ചോർച്ചയും പതിവായിരുന്നു. ഈ ഇത്രയും സ്ക്വയർ ഫീറ്റ് അവിടെ മുകളിൽ ബാത്തി ഞങ്ങൾ പൊളിച്ച് 1.5 പകുതിയോളം പൊളിച്ചിട്ടിട്ടുണ്ട്. ആ പൊളിച്ചിട്ട് ഇതിൻ്റെ 4.5 കമ്പി പിന്നെ വരേണ്ട സ്ഥാനത്താണ് ഇത്രയും കമ്പി ഇവിടെ കിടക്കുന്നത്. ഒരു പരമാവധി ഒരു 60 കിലോ കമ്പിയാണ് ഈ കിടക്കുന്നത്. ഈ കമ്പി കൊണ്ട് ഇത്രയും കാലം ഇത് നിലനിന്നല്ലോ എന്നുള്ള അപ്പം ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇറങ്ങിപ്പോരാൻ വേണ്ടി നിന്നാൽ പിന്നെ റിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തതാണ്. അപ്പോൾ അവർക്ക് അതൊന്നും അറിയില്ല നിങ്ങൾ എന്തിനു എടുത്തു എന്നുള്ളതാ ചോദിക്കുക. അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളിത് പൊളിക്കാൻ കഴിയത്. പണിക്കാരോട് നല്ല ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാണ്, അല്ലെങ്കിൽ അവിടെ പണിക്കാർക്ക് മാത്രമല്ല നമുക്ക് ആർക്കും തന്നെ അതിൻ്റെ മുകളിൽ നിന്നിട്ട് അത് പൊളിച്ചിറക്കാൻ പറ്റുന്ന കണ്ടീഷനല്ല ഉള്ളത്. വളരെ ബുദ്ധിമുട്ടായി. ഞങ്ങൾ എടുത്ത് കുടുങ്ങിപ്പോയി. അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യം നമ്മൾ ഇല്ലല്ലോ. പക്ഷെ എന്തായിരുന്നാലും ഇത്തരം പ്രവർത്തനങ്ങൾ ഇത്തരം വർക്കുകൾ ആര് ഏത് കാലത്ത് ആര് ജീവിച്ചാണെങ്കിലും നമ്മളെ നാടിനും നമുക്കും സമൂഹത്തിനും നല്ലതല്ല. ഇത്രയും വർഷത്തിൻ്റെ ഉള്ളിൽ 2004 ഉദ്ഘാടനം കഴിഞ്ഞ കെട്ടിടമാണ്. ഇപ്പോൾ ഇത്രയും 18 കൊല്ലത്തിൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ ഇതാകെ. ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ടിടം പൊളിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ എത്ര റുപ്യ സർക്കാരിന് നഷ്ടം എന്നുള്ള മൊത്തത്തിൽ ജനങ്ങൾ അന്വേഷിച്ചാൽ എടുത്ത ആളുകളും എടുപ്പിക്കുന്ന ആളുകളും ആരായിരുന്നാലും നമുക്ക് ഇത് നല്ലതല്ല, നാടിന് ആപത്താണ്, അപകടമാണ്. സ്റ്റേഷനിലെ എല്ലാ മുറികളും ചോർന്നൊലിക്കാറുണ്ട്. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ കെട്ടിടം സന്ദർശിച്ച് സ്റ്റേഷൻ പൊളിച്ചുമാറ്റി പുതിയത് സ്ഥാപിക്കുക മാത്രമാണ് ഏക പോംവഴിയെന്ന് റിപ്പോർട്ട് നൽകുകയായിരുന്നു. പുതിയ കെട്ടിടം പണിയുന്നതിനായി സർക്കാർ 2 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. മാവോവാദി ഭീഷണി നിലനിൽക്കുന്ന സ്റ്റേഷൻ കൂടിയായതിനാൽ വൻ സുരക്ഷയിൽ പ്രവർത്തിച്ചിരുന്ന സ്റ്റേഷനാണിത്. കഴിഞ്ഞ ദിവസമാണ് കെട്ടിടം പൊളിച്ചുമാറ്റാൻ കരാറെടുത്ത പെരിന്തൽമണ്ണ സ്വദേശി ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് പൊളിച്ചുമാറ്റി തുടങ്ങിയത്. അപ്പോഴാണ് നാമം മാത്രമായ കമ്പികളും സിമെൻറ്റുമാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലായത്. പൊളിക്കുമ്പോൾ അപകടമുണ്ടാകുമോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.